ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡയഗണൽ എ സി ഓഫ് എ പാരലലോഗ്രം എ ബി സി ഡി ബൈസെക്സ് ആംഗിൾ എ, ഷോ ദാറ്റ് ഇറ്റ് ബൈസെക്സ് ആംഗിൾ സി ഓൾസോ. അപ്പൊ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലോഗ്രം ആണ്, അതിന്റെ ഡയഗണൽ എ സി ആംഗിൾ എ എ ബൈസെക്ട് ചെയ്യുന്നു. ആംഗിൾ എ എ ബൈസെക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? ഈ ആംഗിൾ എ എ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ എ സി എന്ന് പറയുന്ന ഡയഗണൽ ആംഗിൾ സി എയും ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതേപോലെ എ ബി സി ഡി ഒരു റോംബസ് ആണ് എന്നും പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ഗിവൺ ചെയ്തിട്ടുള്ളത് എ ബി സി ഡി ഈസ് എ പാരലലോഗ്രം. എ ബി സി ഡി ഒരു പാരലലോഗ്രമാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എ സി ആംഗിൾ എ എ ബൈസെക്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ആംഗിൾസിന് പേര് കൊടുക്കാം, ഒരു നമ്പർ കൊടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാൻ ഇച്ചിരിയൂടെ ഈസി ആയിരിക്കും. അപ്പോൾ 1, 2, 3, 4 ഇങ്ങനെ നിങ്ങൾ നമ്പേഴ്സ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ ആംഗിൾസും ഇങ്ങനെ എടുത്ത് എഴുതേണ്ടി വരും കേട്ടോ. ഇങ്ങനെ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ബൈസെക്ട് ചെയ്യുമ്പോൾ ആംഗിൾ 1 ആംഗിൾ 2 ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഇത് രണ്ടുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിന്റെ സൊല്യൂഷൻ എഴുതാം. അപ്പൊ ആദ്യം നമുക്ക് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? എ സി ബൈസെക്സ് ആംഗിൾ എ, ഇത് ഗിവൺ ആണ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഇനി നോക്കിയേ, എ ബി പാരലൽ ഡി സി എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ്? എ ബി സി ഡി ഒരു പാരലലോഗ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എ ബി പാരലൽ ഡി സി ആൻഡ് എ സി ഈസ് ദ ട്രാൻസ്വേഴ്സൽ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ ഇതാ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് കാണിക്കാം. ഇത് ഡി സി, ഇത് എ ബി. എ സി ഇതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ 2, ഈ ആംഗിൾ 4. അപ്പൊ രണ്ട് ലൈൻസ് പാരലായി അതിനൊരു ട്രാൻസ്വേഴ്സലും ഉണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലെ. ആംഗിൾ 2 ആംഗിൾ 4 ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അടുത്ത നമുക്ക് എന്തെഴുതാം? എ ബി പാരലൽ ഡി സി ആൻഡ് എ സി ഈസ് എ ട്രാൻസ്വേഴ്സൽ, ദെയർഫോർ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതിൽ നോക്കിയേ, ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് കിട്ടി. ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ആംഗിൾ 1 ആംഗിൾ 2 ഈക്വൽ ആണ്, ആംഗിൾ 2 ആംഗിൾ 4 ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 എന്ന് എഴുതാം അല്ലെ. ആംഗിൾ 2 ആംഗിൾ 1 ഈക്വൽ ആണ്, ആംഗിൾ 2 ആംഗിൾ 4 ഈക്വൽ ആണ്. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ഫ്രം 1 ആൻഡ് 2 നമുക്ക് എന്തെഴുതാം? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ബി സി പാരലൽ എ ഡി എടുക്കുന്നു. നമ്മൾ എടുക്കുന്ന ലൈൻസ് ഇങ്ങനെയാണ്. ദിസ് ഈസ് എ ഡി ആൻഡ് ദിസ് ഈസ് ബി സി. എ സി ഇതിന്റെ ട്രാൻസ്വേഴ്സലാണ്. ഇങ്ങനെ നമ്മൾ എടുത്തു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ 1 ആംഗിൾ 3. അപ്പൊ ബി സിയും എ ഡിയും പാരലാണ്, എ സി ട്രാൻസ്വേഴ്സലുമാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3. അടുത്തത് ബി സി പാരലൽ എ ഡി ആൻഡ് എ സി ഈസ് എ ട്രാൻസ്വേഴ്സൽ, ദെയർഫോർ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇനി 3 ഉം 4 ഉം കൂടെ നോക്കിയേ. 3 ഉം 4 ഉം കൂടെ നോക്കിയാൽ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 ആൻഡ് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഫ്രം 3 ആൻഡ് 4 നമുക്ക് എന്തെഴുതാം?
angle 3 is equal to angle 4. എന്തുകൊണ്ടാണ് angle 1 angle 4 ന് ഈക്വലാണ് angle 1 angle 3 ക്ക് ഈക്വലാണ് അതുകൊണ്ട് നമുക്ക് angle 3 is equal to angle 4 എന്ന് എഴുതാം. നമ്മളോട് എന്ത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞേ? angle AC angle CA bisect ചെയ്യുന്നു എന്ന് എഴുതാനാണ് പറഞ്ഞതല്ലേ. അപ്പൊ ദാ ഇവിടെ നോക്കിയേ, angle AC angle CA bisect ചെയ്യുന്നെങ്കിൽ angle 3 ഉം angle 4 ഉം ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ 3 ആംഗിൾ 4 ഈക്വൽ ആണ് എന്ന് കിട്ടി. ദെയർഫോർ എസി ബൈസെക്സ് ആംഗിൾ സി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ബി സി ഡി ഇസ് എ റോംബസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഫ്രം ഇക്വേഷൻ 3 നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് ദാ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. എ ബി സി ഡി ഒരു റോംബസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ റോംബസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിന്റെ നാല് സൈഡും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു ഡി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ അത് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ ആംഗിൾ 1 ആംഗിൾ 4 ഈക്വൽ ആണ് എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തു പറയാം? ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോ ഇവിടെ നിങ്ങൾ മുകളിലെ ഇൻ ട്രയാംഗിൾ എ ഡി സി എന്ന് എഴുതിക്കോ കേട്ടോ. ഇൻ ട്രയാംഗിൾ എ ഡി സി ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ഇവിടെ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ ആംഗിൾ 1 ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് സി ഡി, ആംഗിൾ 4 ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് എ ഡി. അപ്പൊ സി ഡി ഈസ് ഈക്വൽ ടു എ ഡി എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 5. ഇനി നമുക്ക് എന്ത് പറയാം? എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് പറയാം. അതേപോലെ എ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്നും പറയാം. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ അല്ലേ. ഇനി നമുക്ക് എന്ത് പറയാം? ബട്ട് ഇവിടെ എ ബി സി ഡി ഒരു പാരലലോഗ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് പറയാം. എ ബി ഈസ് ഈക്വൽ ടു സി ഡി ആൻഡ് പിന്നെന്താ? ബി സി ഈസ് ഈക്വൽ ടു ഡി എ. ബി സി ഈസ് ഈക്വൽ ടു ഡി എ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി? സി ഡി ഈസ് ഈക്വൽ ടു എ ഡി എന്ന് കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് റീസൺ എഴുതണം. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. അതേപോലെ എ ബി സി ഡി ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ റീസൺ എന്തെഴുതാം? എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം, ദെയർഫോർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഫ്രം 5, 6 ആൻഡ് 7 ഇത് മൂന്നിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? നോക്കിയേ, എ ബി ഈസ് ഈക്വൽ ടു സി ഡി. എ ബി ഈസ് ഈക്വൽ ടു സി ഡി. സി ഡി എന്തിനീക്വലാണ്? എ ഡിക്ക് ഈക്വലാണ്. എ ഡി എന്തിനീക്വലാണ്? ബി സി ഈക്വലാണ്. ഇതിനെ നമുക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയ എന്തെഴുതാം? എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു എ ഡി അല്ലെങ്കിൽ ഡി എ. അപ്പോ നാല് സൈഡ്സും ഈക്വലാണ് എന്ന് നമുക്കിവിടെ കിട്ടി. നാല് സൈഡ്സും ഈക്വലാണ് നമുക്ക് എന്തു പറയാം? ദെയർഫോർ എ ബി സി ഡി ഈസ് എ റോംബസ്. നാല് സൈഡും ഈക്വൽ ആയതുകൊണ്ട് എ ബി സി ഡി ഒരു റോംബസ് ആണ്.